ഹായ് സൈക്കാങ്കളറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞൊരു വീഡിയോനകത്ത് നമ്മളൊരു ഷാഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 60-70 രൂപ വരുന്ന ഒരു ഷാഡ്. അതേ ഷാഡിന്റെ അതേ കമ്പനിയുടെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കളറിലുള്ള ഷാഡ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ മീൻ പിടിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതാ ഇട്ടെന്ന് കാണുന്നില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് വാടാ. കുത്തരുത് കുത്തരുത്. വേമ വേമ കാണുന്നുണ്ടോ? വേമ്പാ ഇത് മിക്കവാറും പുഹ കൂട്ട. എന്നിട്ട് വേമ്പാ ഇല്ല സീനില്ല. നല്ല ഉക്ക ചൂണ്ട കുടുങ്ങി അതിൻ്റെ ആ കയറ് പിടിച്ച് പൊന്തിച്ചു കൊണ്ട് നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്ട്രൈക്ക് ആണ്. ഫസ്റ്റ് രണ്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അടിച്ച ഹാമൂറാണ്. ഒരു കിലോ സൈസ് ഉണ്ട്. നമ്മൾ ഇന്ന് ത്രാസ് എടുത്തിട്ടില്ല. അതിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയപ്പോൾ വീട്ടിൽ വെച്ചിരുന്നു. ഈ ബാറ്ററി ഒക്കെ മാറ്റി നമുക്ക് എന്തായാലും കൊണ്ടുവരും. എന്തായാലും ഒരു കിലോന്റെ സൈസ് ഉണ്ട് സാധനം. പിന്നെ ഇവിടെ നിന്ന് ഉക്ക് അടിച്ചെടുത്ത് അടിച്ചിട്ടുള്ള ഉക്ക് പേളുമായിട്ട് ഇതുണ്ടോ? പേളുമായിട്ടില്ല അടിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഉക്ക് തന്നെ കേട്ടോ. സൈഡിൽ നല്ല രീതിയിൽ തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്ട്രൈക്ക് ആണ്. നമുക്ക് എന്തായാലും ഇനി കാസ്റ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ അടിക്കുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്തിട്ട് നോക്കാം. വേറെ എന്തെങ്കിലും കിട്ടുമോ ഇല്ല എന്നുള്ളതൊക്കെ എന്തായാലും നമുക്ക് കാസ്റ്റിംഗ് തുടരാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന ഷാഡ് മുന്നത്തെ ഒരു വീടിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഏഫിഷ് ലൂർ എന്നറിയാം. ബെർക്ലി എന്നൊരു കമ്പനീൻ്റെ ഒരു കോപ്പിയാണ്. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ബെർക്ലിയുടെ ആ ഷാഡിൻ്റെ ഈ ഒരു ടൈൽ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആക്ഷൻ വരുന്നത് ഷാഡിന്. അപ്പോൾ അതിന് ഇത്തിരി ആക്ഷൻ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്, എല്ലാവരുടെ ഒപ്പീനിയൻ ആണോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ്, ഒരു റിസൾട്ടാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോപ്പിയൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് മെച്ചമുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് വലിയ റേറ്റുള്ള ലൂറും ഷാഡും പരിചയപ്പെടുത്തിയ കാര്യമല്ലോ. നമുക്ക് ചെറിയ പൈസയിൽ കുഴപ്പമില്ലാത്ത മീനിനെ പിടിക്കണം. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പേളുവൈറ്റിലാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ അതേമാതിരി തന്നെ ഹുക്ക് വരുന്നത് 6 സൈസ് മസ്റ്റാർഡിൻ്റെ 17 ഗ്രാം ജിഗ്ഗട്ടായിരുന്നു. പിന്നെ സ്നാപ്പും സീവലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റാർഡിൻ്റെ തന്നെ സഫിക്സിൻ്റെ 80 LB വരുന്ന ലീഡർ ലൈനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും ബെർക്ലിയുടെ കോപ്പിന്, അതായത് നമ്മുടെ മുന്നത്തൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. നല്ല ആക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ആക്ഷനാണ്. നമ്മുടെ മുന്നേ നോയിബിയൊക്കെ യൂസ് ചെയ്ത പോലെ തന്നെ അത്യാവശ്യം നല്ല ആക്ഷനാണ് ടൈലിന്. അതുകൊണ്ട് തന്നെ മീൻ അടിക്കാനൊക്കെ നല്ല ചാൻസും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ലൂർ യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുമ്പോൾ ഇതിനൊരു 60-70 രൂപ റേഞ്ചിലുള്ളൂ ഷാഡിൻ്റെ റേറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ നഷ്ടമൊന്നുമില്ല. നമുക്ക് ചെറിയ പൈസയിൽ നമുക്ക് വലിയ മീൻ പിടിക്കണം, അത്രയാണ് നമ്മുടെ പോളിസി. ഓക്കെ, എന്തായാലും നമുക്ക് കാസ്റ്റിംഗ് തുടർന്ന് നോക്കാം, എന്തെങ്കിലുമൊക്കെ അടിക്കാൻ നോക്കാം.
Cheers. Cheers. രണ്ടാമത്തെ കേട്ടോ നമുക്ക് അടിച്ചിട്ടുള്ള ഷാഡ് ഉണ്ടല്ലേ, സെയിം ഷാഡ് തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു അര കിലോൻ്റെ റേഞ്ച് ഉണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉക്കൊക്കെ റിമൂവ്, അത്യാവശ്യം നല്ല ഉക്കനാ റിമൂവിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതെ, ഈ ഷാഡിലാണ് നമുക്ക് മീൻ അടിച്ചിട്ടുള്ളത്. വേണ്ടോ, ചെറിയ ഡാമേജേ ഉള്ളൂ കേട്ടോ, പക്ഷെ കൊള്ളാം. ഷാഡിന് നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ മുന്നേ നമ്മൾ യൂസ് ചെയ്തുള്ള ഒക്കെ ഈ ഫിഷ് ലൂർ എന്നിട്ടുള്ള ഒരു കമ്പനിയുടെ ലൂർ ഷാഡായിരുന്നു. കൊള്ളാം, നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഈ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള രണ്ട് ഷാഡിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം അതിന്റെ തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പൊ എന്നാലും ഇതുപോലുള്ള നല്ല ഫിഷിംഗ് വീഡിയോസും ടിപ്സ് വീഡിയോസും ട്രിക്സ് വീഡിയോസ് അൺബോക്സിംഗ് വീഡിയോസ് ഒക്കെ വീണ്ടും നമുക്ക് കാണാവുന്നതാണ്. അതുവരെ ബൈ.